നിങ്ങൾ ഇവരെ കൂട്ടുകാരായി കാണണം. ജാതിയും മതവും നോക്കാതെ പരസ്പരം നിങ്ങൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവരുടെ സ്ഥാനം 60 അടി അകലെയാണ്. ശൂദ്രന്മാര് ബ്രാഹ്മണരെ കണ്ടാലോ തൊട്ടാലോ അവർ വധശിക്ഷയ്ക്ക് അർഹരാണ്. ഈ നാട്ടിൽ നിയമം അനുസരിച്ച് ജാതി വ്യവസ്ഥ പാലിക്കാത്തവർക്ക് മരണദണ്ഡനയാണ് വേണ്ടത്. അവരെ ആനയെ കൊണ്ട് ചവിട്ടിച്ചോ, പീരങ്കി കൊണ്ട് തല തകർത്തോ, ചിത്രവധം ചെയ്തോ കൊല്ലണമെന്നാണ് ശിക്ഷാവിധി. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക. കത്തനാരെ, നിങ്ങളിനി ഒന്നും പറയണ്ട. ഈ നാട്ടിലെ വ്യവസ്ഥിതിയെ തച്ചുടക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലേ? ബ്രാഹ്മണൻ ഉന്നത കുല ജാതരല്ലേ? അവർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരല്ലേ? ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഇവരെ മർദ്ദിച്ച്? ദൈവത്തിന്റെ കോടതിയിൽ തീർച്ചയായും നിങ്ങൾ പാപികളാണ്. കത്തനാരെ, നാട്ടിലെ നിയമങ്ങളെ പാലിക്കാനും പാലിക്കപ്പെടാനും ഉള്ളതാണ്. നീതിയും നിയമവും നടപ്പിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. കത്തനാർ അതിൽ തലയിടണ്ടാട്ട. ഹേ, നിർത്തൂ. ഇത് എന്റെ ആശ്രമമാണ്, എന്റെ വിദ്യാലയം. കത്തനാർക്ക് ഇത്ര അഹങ്കാരമോ? കത്തനാരെ, നിങ്ങൾ നാട് ഭരിക്കാൻ നോക്കട്ടോ. തിരുമേനി, വിദ്യ എന്നത് അറിവാണ്, അറിവ് സ്നേഹമാണ്. ദൈവികമായ വിദ്യയെ അഗ്നിസ്ഫുടം ചെയ്ത മനസ്സുമായി സ്വീകരിക്കാനെത്തിയ വിദ്യാർത്ഥികളെ ആട്ടിപ്പായിക്കുന്നത് ധർമ്മമാണോ? കത്തനാരുടെ വേദോപദേശം പള്ളിയിൽ മതി, ഞങ്ങളോട് വേണ്ടാട്ടോ. പാറോ, നമുക്ക് പോകാം. ഈ നാട്ടില് നീതിയും നിയമവും നടപ്പിലാക്കുന്നുണ്ടെന്ന് നാടുവാരി അങ്ങനെ തീരുമാനിക്കട്ടെ. നോമിനൊരു കാര്യം നടത്തിക്കാനുണ്ട്. ഈ അധികൃത ജന്മങ്ങള് നമ്മുടെ പള്ളിക്കൂടത്തില് നമ്മുടെ മക്കളോടൊപ്പം പഠിക്കാൻ വന്നിരിക്കുന്നു. ഇവർക്ക് അതിനുള്ള ധൈര്യം എങ്ങനെ കിട്ടി? ഈ നീതി ജന്മങ്ങള് എന്തിനാ പഠിക്കണത്? പാടത്തും പറമ്പിലും പണിയെടുക്കാനായി പഠിക്കേണ്ടതുണ്ടോ? ഈ കത്തനാരാ ഇതിന്റെ എല്ലാം പിന്നിലെ. ഏ കത്തനാരെ, എന്താ ഇത്? എന്തിനാ ഈ ശൂദ്രന്മാർ പഠിക്കണേ? ഇവർക്ക് ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരിക്കാനും പഠിക്കാനുമുള്ള ധൈര്യം എങ്ങനെ കിട്ടി? ആരാ ഇത് കൊടുത്തത്? അറിയോ, വിദ്യാഭ്യാസത്തിന്റെ അമൃത് ബ്രാഹ്മണന്മാർക്ക് മാത്രമുള്ളത്, അല്ലാതെ ഈ നികൃഷ്ട ജന്മങ്ങൾക്കോ നീചന്മാർക്കോ ഉള്ളതല്ല. ഈ ശൂദ്രന്മാര് നമ്മിൽ നിന്ന് 6 അടി അകലം പാലിക്കണം. ഇവറ്റവള് ബ്രാഹ്മണരെയോ സവർണരെയോ തൊടാൻ തുനിഞ്ഞ പിന്നെ അവര് ഈ ഭൂമിയിലുണ്ടാവില്ല. അങ്ങനെയുള്ളവര് എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ കുട്ടികളുടെ കൂടെ പഠിക്കാൻ വരണേമാരെ? പരസ്യത്തങ്ങള് ശിക്ഷിക്കുക. ഇനി ഒരിക്കലും ആരിങ്ങനെ ചെയ്യാനായിട്ട് ധൈര്യപ്പെടാൻ പാടില്ല. അതെ, അവരെ ഒന്നുകിൽ പരസ്യമായി കഴിവിലേറണം, അല്ലെങ്കിൽ ചന്ത ദിവസം ചാട്ടവാറ് കൊണ്ട് അടിച്ച് പരസ്യമായി അപമാനിക്കണം. പിന്നെ ആരും ഒരിക്കലും നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കില്ല. എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരും. സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് ശാന്തമായെന്ന് കേൾക്കൂ. നിങ്ങൾ നിങ്ങളെ കേൾക്കേണ്ട കാര്യമൊന്നും നോമിനില്ല. നിങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ ശ്രമിക്കുകയാണോ? ബ്രാഹ്മണർ ഈശ്വര വിശ്വാസികളാണ്. ആ ഈശ്വര വിശ്വാസത്തിന് മുൻപിൽ ജാതി മതവർണ്ണ വിവേചനം ഒന്നുമില്ല. എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ഇവരോട് ക്രൂരത കാണിക്കുന്നത്? ഇവരെന്ത് തെറ്റാണ് ചെയ്തത്? സർവശക്തനായ ഈശ്വരന്റെ കോടതിയിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്നത് വലിയ അപരാധമാണ്. ഹേയ് കത്തനാരെ, ഞങ്ങളെ ഭയപ്പെടുത്തുകയാണോ?
ഇവിടെയുള്ള നിയമങ്ങളെ പാലിക്കാനുള്ളതാ. ശൂദ്ര ജന്മങ്ങളെ പറ്റി നിങ്ങൾ എന്തിനു വിഷമിക്കണം? ഞങ്ങളുടെ സമൂഹത്തിൽ ഇവരെങ്ങനെ പെരുമാറണമെന്നും ഇവരുടെ അച്ചടക്കം എങ്ങനെ നിലനിർത്തണമെന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മാനദണ്ഡങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കണില്ല. നിങ്ങൾ അതിൽ തലയിടുകയും വേണ്ട. നിങ്ങളെ പോലെ ഇവരും ഈശ്വര സൃഷ്ടിയാണ്. വിശപ്പും ദാഹവും വേദനയും സന്തോഷവും അറിയുന്ന മനുഷ്യർ. നിങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ അവർക്കും ലഭിക്കണം. അതിനായി ഞാൻ എന്റെ ജീവിതം ഒഴിഞ്ഞുവെക്കും. ഹേയ് കത്തനാരെ, നിങ്ങൾ പരിധികൾ മറികടക്കുകയാണ്. ഞങ്ങളെ ഭരിക്കാനും നിയന്ത്രിക്കാനും ശ്രമിക്കരുത്. ഇവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചാൽ ഇവരുടെ ചിന്താഗതികളും പ്രവൃത്തികളും മാറുമെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ വിദ്യാഭ്യാസം ഇവർക്ക് നിഷേധിക്കപ്പെടുന്നോ? ഇനിയും കത്തനാർക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? ഇവർ ഞങ്ങളുടെ അടിമകളാ. അടിമ വേല ചെയ്യുന്നതിന് വിദ്യാഭ്യാസം ആവശ്യമില്ല. നിർത്തു. എന്റെ ആശ്രമത്തിൽ ഞാൻ പള്ളിക്കൂടം പണിയും. എന്റെ സ്ഥലവും എന്റെ നിയമങ്ങളും ഞാൻ അവിടെ നടപ്പിലാക്കും. ഇതുപോലെയുള്ളവരുടെ ഉന്നതി, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഈ നാട്ടിലെ നിയമങ്ങള് നിങ്ങൾക്ക് എതിരാട്ടോ? അല്ലയോ ബഹുമാന്യരെ. വിദ്യാഭ്യാസം എന്നാൽ അറിവാണ്. അറിവാണ് ദൈവം. ദൈവം സ്നേഹമാണ്. അല്ലയോ കത്തനാരെ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സഭയിലോ സമൂഹത്തിലോ പോയി പ്രസംഗിക്കൂ. ഞങ്ങളെ ഉപദേശിക്കാനോ നിയമങ്ങൾ മാറ്റാനോ ശ്രമിക്കരുത്. ധൈര്യപ്പെടരുത്. അല്ല, എന്താ നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം? ഇവർ ഞങ്ങളുടെ പാടത്തെ പണിയെടുക്കുന്നവരാണ്. ഇന്നലെ ഇവർ പണിക്ക് വന്നില്ല. ഏമാനെ, ഇന്നലെ ഞങ്ങള് ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ട് പാഠശാലയിൽ പോയി. എന്ത്, ഈ അവർണരെല്ലാം ഇങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ വയൽവെളിയിലെ ജോലിയെല്ലാം ആര് ചെയ്യും? നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഞങ്ങളുടെ കത്തനാരെ ചാവറച്ചൻ കുട്ടികളെ പള്ളിക്കൂടത്തിൽ വിടുമെന്നും പഠിപ്പിക്കണമെന്നും പറഞ്ഞു. ഞങ്ങളോട് ക്ഷമിക്കെ, ഞങ്ങളെ പോകാൻ അനുവദിക്കെ. ഞങ്ങളുടെ കുട്ടികളും പാഠശാലയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന തമ്പ്രാ. നിങ്ങൾക്ക് ആരെയെങ്കിലും ശിക്ഷിക്കണമെങ്കിൽ എന്നെ ശിക്ഷിക്കും. അവരുടെ മക്കളെ പള്ളിക്കൂടത്തിൽ വിടാൻ ആവശ്യപ്പെട്ടത് ഞാനാണ്. മക്കളെ, നിങ്ങൾ വിഷമിക്കേണ്ട. ഈ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായും വിദ്യാഭ്യാസം ലഭിക്കും. എന്നെയോ നിങ്ങളെയോ തടയാൻ ആർക്കും അവകാശമില്ല. അതെ, എനിക്കറിയാം ഈ മാറ്റങ്ങളെ ആരും എളുപ്പത്തിൽ സ്വാഗതം ചെയ്യുകയില്ല. പൂച്ചെണ്ടകളും പൂമാലകളുമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുണ്ടും കുഴിയും കല്ലുകളും നിറഞ്ഞ പരുവരുത്ത പാതയാണ് എന്റെ മുൻപിലുള്ളത്. പരസ്പരം സ്നേഹിക്കാനും നന്മകൾ ചെയ്യാനും ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഗുരു യേശു ക്രിസ്തു, അവൻ എനിക്കൊപ്പമുണ്ട്. അതിനാൽ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ എനിക്ക് സാധിക്കും. നിങ്ങളും നിങ്ങളുടെ ചിന്താഗതികളും ശരിയല്ല. ഈ നീചജന്മങ്ങൾ ഇതിനൊന്നും അർഹരല്ല. ഞങ്ങളുടെ ദൈവം നിങ്ങളോട് കോപിക്കും തീർച്ചയായും. ഇവിടെ നിന്നും ഇറങ്ങിപ്പോകൂ. ഓ എന്റെ ദൈവമേ, എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ.